പുതിയ സർക്കാരിന്റെ തുടക്കത്തിലെ മന്ദതയ്ക്ക് പിന്നാലെത്തിയ നോട്ട് പ്രതിസന്ധിയും റവന്യൂ കമ്മി ആശങ്ക ഉണ്ടാക്കും വിധം വർദ്ധിപ്പിക്കുന്നതായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രീ ബജറ്റ് ചർച്ചയിൽ ധനമന്ത്രി വിലയിരുത്തി റവന്യൂ വരുമാനം കുറയുകയാണെങ്കിലും ബജറ്റ് ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും കൊണ്ട് ജനകീയമാക്കാനാണ് ധനമന്ത്രിയുടെ ശ്രമം ഒരു വശത്ത് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും അതോടൊപ്പം കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച വൻ നിക്ഷേപ വർധനവയുടെ മാർഗം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും വരുമാനം കുറയുമ്പോൾ ആനുകൂല്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക സ്ഥിതി തുലനം ചെയ്യാൻ പ്രയാസമാണെന്ന യാഥാർത്ഥ്യം ധനമന്ത്രി അംഗീകരിക്കുന്നു പക്ഷേ പ്രതീക്ഷ അടുത്ത ധനകാര്യ വർഷം നടപ്പിലാക്കുന്ന ജി എസ് ടിയിലാണ് എനിക്ക് ഒരു ഒരു അടുത്ത വർഷം മുതൽ സംശയം വേണ്ട നമ്മുടെ വരുമാനം പിരിഞ്ഞു കിട്ടാനുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയിൽ പിഴയടക്കം ഏഴായിരം കോടി രൂപ വരുന്ന വാറ്റ് നികുതി കുടിശ്ശിക പരമാവധി പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പാക്കേജും ബജറ്റിലുണ്ടാകും ഇതെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോമുലും നികുതി വരുമാനം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ പദ്ധതികൾ ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള ഊന്നലും ഈ ബജറ്റിലുണ്ടാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം